ഓക്കേ അപ്പോൾ ഇന്ന് രാത്രിയിലത്തേക്ക് ഞാൻ കുറച്ച് ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കോലും കറി വെക്കാൻ പോകും ചക്കക്കുരുവും കൂടെ കറി വെക്കാൻ പോകാം സോ എൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റ് കറിയാണത് എല്ലാ ഐ തിങ്ക് എല്ലാ എല്ലാ മലയാളികളുടെയും ഒരു നൊസ്റ്റാൾജിക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മുടെ അപ്പുറത്തെ പട്ടി ഭയങ്കര കുറയാണ് ഓക്കെ എൻ്റെ പട്ടി എന്ത് ചെയ്യും അല്ലേ അപ്പൊ ഞാൻ എന്താ ഒരു പകുതി മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മുരിങ്ങക്കോല് എടുക്കുന്നുണ്ട് അപ്പൊ ഇതിനെയും നമ്മള് കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാനൊരു ചെമ്മീൻ റോസ്റ്റിന് വീഡിയോ ഇട്ടായിരുന്നു നിങ്ങളൊക്കെ കണ്ടോ കണ്ടില്ലെങ്കിൽ പോയി കാണണം അപ്പൊ ആ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച ചെമ്മീനിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ സോ അവനെയും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടും അപ്പൊ എങ്ങനെയാണ് നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ പിന്നെ നമ്മുടെ ചക്കക്കുരു ചക്കക്കുരുവിനെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടു അപ്പോ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഞാനൊന്ന് വേവിച്ച് എടുക്കും എന്നിട്ട് അതിലേക്ക് അരപ്പ് ആഡ് ചെയ്യും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നിങ്ങളും ഉണ്ടാക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു യാ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് മുങ്ങിയൊന്നുമല്ല കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് വേകാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ സോ ഇനി ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കാം അപ്പൊ അതാ നമ്മുടെ ഐറ്റംസ് എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിനൊരു അരപ്പ് റെഡി ആക്കാൻ പോവാണ് അപ്പൊ ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കാശ്മീരി അല്ല എരിവുള്ള മുളക് പൊടിയാണിത് അപ്പൊ അതും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനൊന്ന് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കട്ടെ അപ്പൊ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് സോ ഞാൻ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം കുറച്ചൊന്ന് വെള്ളം മിക്സ് ചെയ്യാം ഞാൻ അരപ്പ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം അതുകൊണ്ട് മാങ്ങയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തു ഒരുപാട് ഇളക്കി അതിനെ ചളവാക്കുന്നില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ കടുക് തളിച്ചൊഴിക്കും അതോടെ നമ്മുടെ കറി റെഡി ആയി ഗൈസ് അപ്പം നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കടുക് തളിക്കാൻ പോവാണ് സോ വെളിച്ചെണ്ണ ഉണ്ടായി അതിലേക്ക് കടുക് ചെറിയ ഉള്ളി കുറച്ച് പച്ചമുളക് ഉള്ളി നന്നായിട്ട് വഴരണം അതായത് നന്നാന്ന് തോന്നി പറയുന്നു അപ്പൊ നമ്മുടെ ഉള്ളി വഴന്ന് സെറ്റായി അപ്പൊ ഞാൻ എൻ്റെ ഒരു പൊടിക്ക് ഞാൻ എപ്പോഴും ഇടുന്നുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് തീ ഓഫ് ചെയ്തു അപ്പൊ നമ്മൾ ഇതിലേക്ക് കടുക്കാം നമ്മുടെ കറി റെഡി ഇനിയൊന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മളിത് കഴിക്കാം ഓക്കേ